എസ്പിസിയും നന്മ ഫൗണ്ടേഷനും ബേക്കേഴ്സ് അസോസിയേഷനും ചേർന്ന് കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ചു. ആറ്റിങ്ങൽ മേഖലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻനിര പോരാളികളായി പ്രവർത്തിച്ച ആംബുലൻസ് ഡ്രൈവർമാരെയും സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ കോവിഡ് വന്ന് മരണപ്പെട്ടവരെ അടക്കം ചെയ്യാൻ മേൽനോട്ടം വഹിച്ച ആറ്റിങ്ങൽ നഗരസഭാ ശ്മശാനം ജീവനക്കാരെയും ആദരിച്ചു. തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡർ പദ്ധതിയും നന്മ ഫൗണ്ടേഷനും ബേക്കേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സാദരം 2.0 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച ആരാലും അംഗീകരിക്കപ്പെടാതെ പോയ ഇക്കൂട്ടർ ചെയ്ത സേവനങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു സാദരം എന്ന പരിപാടിയുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം സാദരം എന്ന പേരിൽ ആശുപത്രി ജീവനക്കാരെയും ശുചീകരണ തൊഴിലാളികളെയും ആദരിച്ചിരുന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും ഇന്നിവിടെ സംഘടിപ്പിച്ചിരുന്ന പരിപാടി തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. നമുക്കറിയാം, ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് മുന്നണി പോരാളികളായി ജോലി ചെയ്ത ആംബുലൻസ് ഡ്രൈവർമാരെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം കോവിഡിൻ്റെ തീവ്രത എത്രമാത്രമായിരുന്നുവെന്നും എത്ര ജീവൻ പൊലിഞ്ഞിട്ടുള്ളതെന്ന കണക്കും നമ്മുടെ കൈവശമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു അവസരം വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒന്നായി നിന്ന് പ്രവർത്തിക്കാൻ അവർ കാണിച്ച ആ ധൈര്യവും മനസാന്നിധ്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമ്മുടെ സമൂഹത്തിൽ മുന്നിൽ തന്നെ അവരെ അഭിനന്ദിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിന് നേർന്നുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും നന്നായി തന്നെ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഇന്ന് ഈ എസ് പി സി കേഡറ്റുമാരുടെ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഈ പദ്ധതി. ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. നന്മ ഫൗണ്ടേഷൻ ശേഖരിച്ച ഭക്ഷ്യധാന്യ കിറ്റുകളും ബേക്കേഴ്സ് അസോസിയേഷൻ ശേഖരിച്ച മധുര പലഹാര കിറ്റുകളും ഇവർക്ക് വിതരണം ചെയ്തു. ആറ്റിങ്ങൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി രാജേഷ് കുമാർ, തിരുവനന്തപുരം റൂറൽ എ ഡി എൻ ഒ ടി എസ് അനിൽകുമാർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എൻ സാബു, വി വിനോദ്, അജയകുമാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഭാരവാഹി അജിൽ മണിമുത്ത്, ബേക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധി രമേശൻ കെ എൻ എസ്, എസ് പി സി കേഡറ്റുകൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ സാദരം എന്ന പേരിൽ എസ് പി സിയും നന്മ ഫൗണ്ടേഷനും ചേർന്ന് ഓണറിംഗ് ദ അൺസങ് ഹീറോസ് എന്ന ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ ഈ കോവിഡ് ഈ കാലത്ത് കോവിഡിന്റെ ആ ഒരു മഹാമാരി കാലത്ത് ഏറ്റവും കൂടുതൽ സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുള്ളതും എന്നാൽ ആരാലും ആദരിക്കപ്പെടാതെ പോയതുമായിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും പ്രയോജനകരമായി മാറിയിട്ടുള്ള ജനങ്ങളെ, അതിന്റെ കോവിഡ് പ്രതിരോധത്തിനായിട്ട് മുൻപന്തി നിന്നവരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ മേഖലയിൽ സർവീസ് നടത്തുന്ന ആംബുലൻസുകളുടെ ഡ്രൈവർമാരെയും അതിന്റെ പ്രവർത്തകരെയും ആദരിക്കുന്നു. ഒപ്പം ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിലുള്ള ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന അതിന്റെ പ്രവർത്തകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കോവിഡിനൊപ്പം നിന്നുകൊണ്ട് കോവിഡിനെതിരെ പൊരുതുകയും സമൂഹത്തിന്റെ ഒട്ടാകെ രോഗികൾക്കാണെങ്കിലും മരണപ്പെട്ടു പോയവർക്കാണെങ്കിലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ശ്മശാന തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ തന്നെ ഇത് 8 സ്ഥലങ്ങളിൽ ഇതിന് നടക്കുകയാണ്. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നെടുമങ്ങാട് ശാന്തി തീരത്തിലെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാറാണ് നിർവഹിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്നും നമ്മുടെ നേരത്തെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ്. ഇതുപോലെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബേക്കേഴ്സ് എല്ലാവരേക്കും ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്ത എല്ലാ ജീവനക്കാർക്കും നമ്മൾ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉപകാരം കൊടുക്കുന്നു. ഇനിയും തുടർന്നും നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് ഉണ്ടാവും. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.